ജാതി വിവേചനം ആരോപിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥി നടത്തിവന്ന നിരാഹാര സമരത്തിൽ കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ നടത്താമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ ഗവേഷക ദീപ പി മോഹൻ സമരപ്പന്തലിന് ആശുപത്രിയിലേക്ക് മാറി ഗവേഷണം നേരിട്ട് നിരീക്ഷിക്കാമെന്ന് വൈസ് ചാൻസലർ ഉറപ്പു നൽകി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിൽ നാനോ സയൻസിൽ എം ഫിൽ പ്രവേശനം നേടിയ ദീപ പി മോഹന ഗവേഷണം പൂർത്തിയാക്കാനാകാതെ വന്നതിലാണ് പ്രതിഷേധം കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപത് മുതൽ നടക്കുന്ന നിരാഹാര സമരം അഞ്ച് ദിവസം പിന്നിട്ടതോടെ അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായി സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഉറപ്പുകൾ നൽകി തൽക്കാലം ആശുപത്രിയിലേക്ക് മാറുമെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ദീപ സമരം തുടരാൻ തന്നെയാണ് കാരണം ഇന്നലത്തെ ചർച്ചയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് എന്നെ ജാതിയുടെ പേരിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപകനെ പക്ഷെ അത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല നന്ദകുമാർ കളരിക്കലിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ദീപയ്ക്കുണ്ട് ഇതൊഴികെ ഗവേഷണം തുടരാനുള്ള എല്ലാ സൗകര്യങ്ങളും സർവകലാശാല ഏർപ്പാടാക്കിയെന്നും ഗവേഷണം നേരിട്ട് നിരീക്ഷിക്കാമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു ആ കുട്ടിയുടെ ഉദ്ദേശം പി എച്ച് ഡി തീർക്കാമെന്നുള്ളതാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഗീവ് ഓൾ ദ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ കെമിക്കൽസ് ലബോറട്ടറി സ്പേസ് ഹോസ്റ്റൽ താമസിക്കാനുള്ള സൗകര്യം ഫീസ് ആനുകൂല്യം സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്തിരിക്കുന്നു പി എച്ച് ഡി ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറിയെങ്കിലും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ദീപാ പി മോഹൻ പ്രതികരിച്ചു ട്വൻറ്റി ഫോർ കോട്ടയം